ശക്തിയിൽ വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാട്സൊന്നൊരാക്കുസ്വൈകനാദം പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ പരസ്നേഹത്തിന്റെ ദൈവസ്നേഹാഗ്നി ആളിക്കത്തിച്ച് അനേകർക്ക് അത്താണിയായി തീർന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ വിൻസെന്റ് പോൾ. പാവപ്പെട്ടവരുടെ ഇടയിലേക്ക്, സാധുക്കളുടെ ഇടയിലേക്ക്, അനാഥ ശിശുക്കളുടെ ഇടയിലേക്ക് വിശുദ്ധ വിൻസെന്റ് പോൾ കടന്നു ചെന്ന് അവരുടെ ജീവിതത്തിൽ പിതാവും മകനും എല്ലാമായി തീർന്നുകൊണ്ട് ആ വിശുദ്ധൻ ലോകത്തിനൊരു മാതൃകയായി തീർന്നു. ആ വിശുദ്ധന്റെ ജീവിത മാതൃക സ്വന്തമാക്കിക്കൊണ്ട് അനേകം പ്രസ്ഥാനങ്ങളും അനേകം പ്രവർത്തനങ്ങളും ഫ്രാൻസിൽ എന്നല്ല ലോകത്തിന്റെ എമ്പാടും നമ്മൾക്കിന്ന് കാണുവാൻ സാധിക്കും. വിൻസെന്റ് പോളിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് പരസ്നേഹ പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ ചെയ്യുന്ന ഫ്രെഡറിക് ഓസാനം രൂപം കൊടുത്ത വിൻസെന്റ് പോൾ സഖ്യം അൽമായ ശുശ്രൂഷയുടെ ഒരു ഉദാഹരണമാണ്. വിൻസെന്റ് പോളിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തിലും ലോകമെമ്പാടും അനേകം സഭകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒത്തിരി പ്രസ്ഥാനങ്ങൾ വിൻസെന്റ് പോളിന്റെ നാമധേയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന വിശുദ്ധൻ തീവ്രമായ ദൈവസ്നേഹം, കറയറ്റ ആത്മവിശുദ്ധി, വിശ്വവിശാലമായ മനുഷ്യസ്നേഹം, അവശ്യ ലക്ഷ്യങ്ങളെ ഉദ്ധരിക്കാനുള്ള ഒടുങ്ങാത്ത ആവേശം ഇവയുടെ ഉടമയായിരുന്നു. വിശുദ്ധന്റെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളി ഉയർത്തുകയാണ്. പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലും തുടർന്ന് ഇന്നോളം ലോകമെമ്പാടും ക്രൈസ്തവ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ കൊടുങ്കാറ്റഴിച്ചുവിട്ട അദ്ദേഹം പരസ്നേഹ പ്രവർത്തനങ്ങളുടെ രംഗത്ത് ഇതിഹാസ തുല്യമായ കാര്യങ്ങളാണ് ചെയ്തു തീർത്തത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ നമ്മെ ക്രിസ്തു അറിയിക്കുന്നത് പോലെ, എന്റെ ഏറ്റവും എളിയ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നുള്ള ആ ദിവ്യ സൂക്തം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അനേകരിൽ ദൈവത്തെ കണ്ട്, ക്രിസ്തുവിനെ കണ്ട് തന്റെ ജീവിതം അവർക്കു വേണ്ടി സമർപ്പിച്ച വിശുദ്ധനാണ് വിശുദ്ധ വിൻസെന്റ് പോൾ. കപ്പലടിമകളുടെ ഇടയിൽ അവർക്ക് ശുശ്രൂഷകൾ നൽകിക്കൊണ്ട്, അനാഥ ശിശുക്കളെ തന്റെ മാരോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് ആശ്രയത്വം നൽകിക്കൊണ്ട്, രോഗികളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവരുടെ മുറിവുകൾ സ്പർശിച്ച് അവർക്ക് രോഗസൗഖ്യം നൽകിക്കൊണ്ട്, ദരിദ്രർ, അനാലംബർ തുടങ്ങി സമൂഹത്തിൽ എല്ലാ തലങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവർ, ആവശ്യത അനുഭവിക്കപ്പെട്ടവർക്ക് അത്താണിയായി മാറിയ വിശുദ്ധ വിൻസെന്റ് അനന്തര തലമുറകൾക്ക് മാർഗദീപവും വഴികാഴ്ചയുമായി മാറി എന്നുള്ളതാണ്. വൈദികോദ്ധാരണവും സന്യാസ സഭാ നവീകരണവും സുവിശേഷവൽക്കരണവും
പ്രേക്ഷിത പ്രവർത്തനവും ജീവിത നവീകരണവും തന്റെ ജീവിത ശൈലിയാക്കി സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായി തീരുകയാണ്. അങ്ങനെ വിൻസെന്റ് പോളിന്റെ ജീവിതം ഈ ലോകത്തിൽ ഉടനീളം പരസ്നേഹ പ്രവർത്തനങ്ങളുടെ ഉത്തമ ഉദാഹരണമായി വിൻസെന്റ് പോളിന്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഇന്നും ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. അനേകം രോഗികളുടെ ഇടയിലേക്ക്, തിരസ്കരിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് വൈദികർ കടന്നു ചെന്ന് വിൻസെന്റ് പോളിന്റെ ചൈതന്യം സ്വീകരിച്ച് അവർക്ക് ശുശ്രൂഷകൾ ചെയ്യുന്നു. വൈദികരോടൊപ്പം തന്നെ അനേകം അൽമായർ ഈ ശുശ്രൂഷകളിൽ പങ്കുവയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിൻസെന്റ് പോളിന്റെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാതൃകയാണ്. ലൂക്കായുടെ സുവിശേഷം 11:18 തന്റെ പ്രേക്ഷിത ദൌത്യത്തിന് ആധാരമായി വിൻസെന്റ് പോൾ സ്വീകരിച്ചു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ തിരുവചന ഭാഗമാണ് വിൻസെന്റ് പോൾ തന്റെ ആപ്തവാക്യമായി സ്വീകരിച്ചത്. അങ്ങനെ ക്രിസ്തു സ്വീകരിച്ച ചൈതന്യം തന്റെ ജീവിതത്തിൽ ആർജിച്ചെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് ഒരത്താണിയാകുവാൻ വിൻസെന്റ് പോൾ പരിശ്രമിച്ചു. 1581 ഏപ്രിൽ 24 ഫ്രാൻസിലെ ഹോ എന്ന ഗ്രാമത്തിൽ ഒരു കർഷക കുടുംബത്തിലാണ് വിശുദ്ധ വിൻസെന്റ് ജനിച്ചത്. പിതാവ് ജീൻ ഡി പോളും മാതാവ് ബെട്രൻ ഡി മോറസുമായിരുന്നു. കുട്ടിക്കാലത്തു തന്നെ വിൻസെന്റ് കൃഷിക്കാര്യങ്ങളിൽ മാതാപിതാക്കളെ സഹായിച്ചിരുന്നു. ആടുമാടുകളെ മേയിക്കുക, പന്നികൾക്ക് തീറ്റ ഉടുക്കുക മുതലായ ജോലികളിൽ വളരെ സന്തോഷത്തോടുകൂടെ വിൻസെന്റ് മാതാപിതാക്കളെ സഹായിച്ചിരുന്നു. വളരെ കുട്ടിക്കാലത്ത് തന്നെ പരിശുദ്ധ അമ്മയോടുള്ള അതിയായ ഭക്തി വിൻസെന്റിൽ ഉണ്ടായിരുന്നു. ആടുകളെ മേയിക്കുവാൻ പോകുമ്പോൾ മരത്തിന്റെ പൊത്തിൽ പ്രത്യേകമായി അലങ്കരിച്ച് മാതാവിന്റെ രൂപം വെച്ച് പ്രാർത്ഥിക്കുക, കൊന്തുചൊല്ലി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ ആ കുടുംബം മുന്നോട്ടു പോയി. തന്റെ സ്കൂൾ പഠനം അതിനുശേഷം വിൻസെന്റിനെ മാതാപിതാക്കൾ കലാലയത്തിലേക്ക് അയച്ചു. തൽസ്വഭാവിയും ഉത്സാഹശീലനും പഠനത്തിൽ അതിസമർത്ഥനുമായിരുന്ന വിൻസെന്റിനെ മാതാപിതാക്കൾ പഠനത്തിനായി ഡാർക്സിൽ ഫ്രാൻസിസ്കൻ സന്യാസികളുടെ നേതൃത്വത്തിൽ ഉള്ള കലാലയത്തിലേക്ക് അയച്ചു. ഏതാണ്ട് 14 വിൻസെന്റിന്. ഒരു വൈദികനായി തീരണമെന്നുള്ള ആഗ്രഹം വിൻസെന്റിന്റെ മനസ്സിലേക്ക് കടന്നുവന്നു. ജനങ്ങളെ ശുശ്രൂഷിക്കുക, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നില്ല വിൻസെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈദികനായി തീരുക എന്നുള്ള ആഗ്രഹത്തിന്റെ പിന്നിൽ. വെറും ഭൗതികമായ നേട്ടങ്ങൾ, പണമുണ്ടാക്കുവാനുള്ള ഒരു അവസരം, ഇതാണ് വിൻസെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈദികനാകുവാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല വരുമാനമുള്ള ഒരു ജോലി കിട്ടണമെങ്കിൽ കൂടുതൽ പഠനം ആവശ്യമാണ്. വിൻസെന്റ് അതിനും തയ്യാറാവുകയാണ്. അങ്ങനെ വൈദികനാകാനുള്ള അഭിനിവേശത്തിൽ അകലെയുള്ള ടുളൂസിൽ പോയി ദൈവശാസ്ത്ര പഠനം ആരംഭിച്ചു. തന്റെ ഒരു ജോഡി കാളകളെ വിറ്റുകിട്ടിയ പണം നൽകി 1597 വിൻസെന്റിന്റെ വത്സല പിതാവ് ആ മകനെ ടുളൂസിലേക്ക് യാത്രയാക്കി. 1598 ഫെബ്രുവരി 17 ആ വത്സല പിതാവ് മരണമടഞ്ഞു. പിതാവിന്റെ അകാല ചരമം യുവാവായിരുന്ന വിൻസെന്റിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ ജീവിതത്തിലെ ഈ സഹനത്തിന്റെ വേളയിൽ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് വിൻസെന്റ് മുന്നോട്ടു പോയി. 1600 സെപ്റ്റംബർ 25 വിൻസെന്റ് പൌരോഹിത്യം സ്വീകരിച്ചു. കേവലം 20 മാത്രം പ്രായമുള്ള ഒരു യുവാവ് ഭർത്താവിന്റെ വൈദികനായി അഭിഷിക്തനായി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ജീവിതത്തിലെ ആദ്യ ഭാഗത്ത് വിൻസെന്റിൽ നമ്മൾ
വിശുദ്ധിയുടെ അംശം കാണുവാൻ സാധ്യമല്ല. സാധാരണ ഒരു മനുഷ്യൻ, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി കുതിക്കുന്ന ഒരു മനുഷ്യൻ, ഭൗതികമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ, അതാണ് വിൻസെന്റ്. പക്ഷേ സാധാരണ ഒരു മനുഷ്യന് പോലും ഒരു വിശുദ്ധനാകാൻ സാധിക്കുമെന്ന് വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ച വിൻസെന്റ് ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു വിശുദ്ധ വിൻസെന്റായി മാറി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഫലമായി വിൻസെന്റിൽ ഒരുപാട് മാറ്റങ്ങൾ കടന്നു വരികയാണ്. ദൈവശാസ്ത്രത്തിലും സഭാനിയമത്തിലും പ്രശസ്തമായ രീതിയിൽ ഡിഗ്രി സമ്പാദിക്കുവാൻ വിൻസെന്റ് ആഗ്രഹിച്ചു. അങ്ങനെ ഉന്നതമായ പഠനം വിൻസെന്റ് നേടിയെടുത്തു. ഭൗതികമായ നേട്ടമായിരുന്നു വിൻസെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഉന്നതമായ ഒരു ജോലി സമ്പാദിച്ചെടുക്കുക എന്നുള്ളത് വിൻസെന്റിന്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഉയർന്ന പഠനം നേടിയെടുക്കുവാൻ വിൻസെന്റ് ശ്രമിച്ചു. ആ അവസരത്തിലാണ് വിൻസെന്റ് അറിയുക, ടുളൂസിൽ ഒരു വൃദ്ധസ്ത്രീ തന്റെ സമ്പാദ്യം മുഴുവൻ വിൻസെന്റിനായി മാറ്റിവെച്ചിരിക്കുന്നു എന്നത്. വിൻസെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തിന്റെ അവസരമായിരുന്നു അത്. ടുളൂസിലേക്ക് കടന്നു ചെന്ന് ആ സമ്പത്ത് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു വിൻസെന്റിന്റെ ചിന്ത. പക്ഷേ ആ ടുളൂസിലെ സമ്പത്ത് മുഴുവൻ ഒരു മനുഷ്യൻ കടപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിൻസെന്റ് തിരിച്ചറിഞ്ഞു. ആ മനുഷ്യൻ മാർസെയിൽസിലേക്ക് ഒളിച്ചോടിപ്പോയിരിക്കുകയാണ്. വിൻസെന്റ് മാർസെയിൽസിലേക്ക് പോകുവാൻ തീരുമാനമെടുത്തു. അങ്ങനെ വിൻസെന്റ് മാർസെയിൽസിൽ ചെന്ന് ആ മനുഷ്യനെ കണ്ടെത്തി. 300 ക്രൌൺ സ്വന്തമാക്കിക്കൊണ്ട് തിരിച്ച് ടുളൂസിലേക്ക് കടന്നു വരുവാൻ മടക്കയാത്ര ആരംഭിച്ചു. അങ്ങനെ ടുളൂസിലേക്കുള്ള മടക്കയാത്രയിൽ വിൻസെന്റ് അറിഞ്ഞു, കടൽ മാർഗം തിരിച്ചുപോയാൽ ചെലവുകൾ വളരെ കുറയുമെന്ന്. അങ്ങനെ കപ്പൽ മാർഗം മാർസെയിൽസിൽ നിന്ന് നർബോണിലേക്ക് വിൻസെന്റ് തിരിച്ചു. വളരെയധികം സാഹസികമായ ഒരു യാത്രയായിരുന്നു അത്. ആ കപ്പലും കടൽ കൊള്ളക്കാർ ആക്രമിച്ചു. കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും ആ കടൽ കൊള്ളക്കാർ ബന്ധിച്ച് അടിമകളായി വിറ്റു. വിൻസെന്റിനെ വിറ്റത് ഒരു മുക്കവനായിരുന്നു. വളരെയധികം പീഡനങ്ങളിലൂടെയാണ് ആ അവസരങ്ങളിൽ ഇവർ കടന്നുപോയത്. വിൻസെന്റ് സൂചിപ്പിക്കുന്നു, വിൽപ്പനയ്ക്കുള്ള കാളകളോടും കുതിരകളോടും എന്ന പോലെയാണ് ഞങ്ങളോടും മാർക്കറ്റിൽ വന്നവർ പെരുമാറിയിരുന്നത്. ഞങ്ങളുടെ പല്ലുകളുടെ ശക്തി, ഞങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം, ഇതെല്ലാം മറ്റുള്ളവർ പരീക്ഷിച്ചിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ നടത്തിക്കൊണ്ട് ഞങ്ങളുടെ ആരോഗ്യം അവർ പരീക്ഷിക്കുമായിരുന്നു. ഞങ്ങളുടെ ശരീരത്ത് കുത്തിക്കൊണ്ട് ഞങ്ങളുടെ ആരോഗ്യത്തെ അവർ പരീക്ഷിക്കുമായിരുന്നു. വളരെയധികം തിക്ത അനുഭവങ്ങളാണ് വിൻസെന്റിന് ആ സമയത്ത് നേരിടേണ്ടി വരുന്നത്. വിൻസെന്റിനെ വാങ്ങിയത് ഒരു മുക്കവനാണ്. വള്ളം തുഴയുവാനോ മീൻ പിടിക്കുവാനോ ഒന്നും അറിവില്ലായിരുന്ന വിൻസെന്റിനെ മറ്റൊരു വ്യക്തിക്ക് ആ മുക്കവൻ വിറ്റു. അദ്ദേഹം ഒരു രാസവിദ്യാ വിദഗ്ധനായിരുന്നു. അനേകം വർഷങ്ങളായി പരീക്ഷണ നിരീക്ഷണങ്ങളിൽ മുഴുകിയിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ. തീച്ചുളയിൽ വിറകിട്ട് കത്തിക്കുക എന്നുള്ളതായിരുന്നു വിൻസെന്റിന്റെ ജോലി. വിൻസെന്റ് ആ ജോലി വളരെ കൃത്യമായി ചെയ്തു. വളരെയധികം സുഹൃത്ത് ബന്ധമാണ് ആ രാസവിദ്യാ വിദഗ്ധനുമായി വിൻസെന്റ് പുലർത്തിയിരുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ വിൻസെന്റിനോട് ആ മനുഷ്യൻ പെരുമാറിയിരുന്നു. ഇസ്ലാം മതവിശ്വാസിയായിരുന്ന ആ മനുഷ്യൻ വിൻസെന്റിനെ ഇസ്ലാം മതം സ്വീകരിക്കുവാൻ പലപ്പോഴും പ്രേരിപ്പിച്ചിരുന്നു. പക്ഷേ തന്റെ ഉള്ളിൽ കത്തിയെരിയുന്ന ദൈവസ്നേഹത്തിന്റെ ഭാവം ആ വിൻസെന്റിൽ ഉറച്ചുനിന്നു. വിൻസെന്റ് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ വിശ്വാസ ജീവിതം നിലനിർത്തി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ രാസവിദ്യാ വിദഗ്ധൻ മരിച്ചു. ആ രാസവിദ്യാ വിദഗ്ധന്റെ മരുമകൻ വിൻസെന്റിനെ ഏറ്റെടുത്തു. വിൻസെന്റിനെ മറ്റൊരു വ്യക്തിക്ക് ആ മനുഷ്യൻ വിറ്റു. അദ്ദേഹം ഒരു കർഷകനായിരുന്നു. ആ മനുഷ്യൻ ഒരു ഫ്രഞ്ചുകാരനായിരുന്നു. തന്റെ സ്വന്തം നാട്ടുകാരനായ ഒരു മനുഷ്യൻ.
ആ ഫ്രഞ്ചുകാരൻ മതത്യാഗം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇസ്ലാം മതം സ്വീകരിച്ച ഒരുവൻ. അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. വിൻസെന്റ് അവരുടെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യും. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ആ ഭാര്യമാരോട് പറഞ്ഞുകൊടുക്കും. ദൈവത്തിന്റെ സ്നേഹവും സുവിശേഷവും അവർക്ക് പറഞ്ഞുകൊടുത്തു. ഇത്രമാത്രം നല്ല ഒരു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചതിൽ തങ്ങളുടെ ഭർത്താവിനെ അവർ കുറ്റപ്പെടുത്തി. ആ മതത്യാഗിയായ മനുഷ്യൻ തിരിച്ച് പാരീസിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ദിവസം വിൻസെന്റുമായി ആരുമറിയാതെ ഫ്രാൻസിലേക്ക് ഒരു ബോട്ടിൽ അവർ യാത്ര ചെയ്തു. ഫ്രാൻസിന്റെ തെക്കേ അറ്റത്ത് അവർ എത്തിച്ചേർന്നു. അങ്ങനെ അത്ഭുതകരമായി അടിമത്തത്തിൽ നിന്ന് വിൻസെന്റ് രക്ഷപ്പെട്ടു. പാരീസിൽ എത്തിച്ചേർന്ന വിൻസെന്റ് മാർഗരറ്റ് വലോയ് രാജ്ഞിയുടെ ചാപ്ലിനായും ഇടവക വൈദികനായും ഗോണ്ടി പ്രഭു കുടുംബത്തിൽ ഫിലിപ്പ് ഡി ഗോണ്ടി പ്രഭുവിന്റെ മക്കളുടെ അധ്യാപകനായും സേവനം ചെയ്തു. സാധാരണ ഭൗതികനായ ഒരു വിൻസെന്റിൽ നിന്ന് വിശുദ്ധനായ വിൻസെന്റിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഇത്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പുറകെ പോയി ഒരു അടിമയായി തീർന്ന വിൻസെന്റ് തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് എത്രമാത്രം വിശ്വസ്തത പുലർത്തണമെന്ന് പഠിക്കുകയും അങ്ങനെ ആ വിശ്വസ്തതയിൽ ജീവിച്ചുകൊണ്ട് അത്ഭുതകരമായി അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത വിൻസെന്റ് തന്റെ ഭൗതിക നേട്ടത്തിൽ നിന്നും ആത്മീയ നേട്ടത്തിനു വേണ്ടി ദാഹിച്ചു. ഗോണ്ടി പ്രഭുവിന്റെ വീട്ടിൽ വർഷങ്ങളോളം സേവനം ചെയ്തപ്പോൾ തന്റെ മനസ്സിലുള്ള ആഗ്രഹം കൂടുതൽ കൂടുതൽ ഉയർന്നു വന്നു. 12 വർഷക്കാലം വിൻസെന്റ് ഗോണ്ടി പ്രഭു കുടുംബവുമായി ചേർന്ന് പ്രവർത്തിച്ചു. കുലീനത്വവും ഭക്തി തീക്ഷ്ണതയും ഔദ്ധാര്യവും നിറഞ്ഞ സ്ത്രീയായിരുന്നു ഗോണ്ടി പ്രഭു. പെട്ടെന്ന് കോപിഷ്ഠയാകും, പക്ഷേ അതേസമയം തന്നെ വേലക്കാരുടെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് ക്ഷമാപണം നടത്തുവാനും മടിയില്ലായിരുന്നു ആ പ്രഭിക്ക്. ആതുര ശുശ്രൂഷയിലും ദരിദ്ര സംരക്ഷണത്തിലും ആ മഹതി ശ്രദ്ധിച്ചിരുന്നു. 1617 ജാനുവരിയിലെ ഒരു സായാഹ്നം ഫോൾവില്ലിന് സമീപമുള്ള ഒരു കർഷക ഭവനം, മധ്യവയസ്കിയായ ഒരു കൃഷിവലൻ അന്തിശ്വാസം വലിക്കുകയാണ്. വിൻസെന്റ് ആ കർഷകനെ സന്ദർശിച്ചു. മുഴുവൻ കുമ്പസാരം നടത്തുവാൻ അവനെ പ്രേരിപ്പിച്ചു. അങ്ങനെ വിൻസെന്റിന്റെ നിർബന്ധത്തിൽ മുഴുവൻ കുമ്പസാരം ആ മനുഷ്യൻ നടത്തി. മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നല്ലൊരു മനുഷ്യനായി കാണപ്പെട്ട അദ്ദേഹം കുമ്പസാരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ദൈവദോഷകരമായ പാപത്തിന്റെ ഒരു നിര തന്നെ തനിക്കുണ്ടായിരുന്നു. മുഴുവൻ കുമ്പസാരം നടത്തിയില്ല എങ്കിൽ ഞാൻ നിത്യാഗ്നിയിൽ പെടുമായിരുന്നു. പ്രഭു ഇതറിഞ്ഞു. ഒരു നല്ല മനുഷ്യന്റെ അവസ്ഥ ഇതാണ് എങ്കിൽ ഒരു സാധാരണ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? അങ്ങനെ പ്രഭു വിൻസെന്റിനോട് ആവശ്യപ്പെട്ടു മുഴുവൻ കുമ്പസാരത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന്. അങ്ങനെ ജാനുവരി മാസം 25 വിശുദ്ധ പൗലോസിന്റെ മാനസാന്തരത്തിന്റെ ദിനം ഫോൺവില്ലായിലെ ദേവാലയത്തിൽ വെച്ച് മുഴുവൻ കുമ്പസാരത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ വിൻസെന്റ് അവിടെ ഒരു പ്രസംഗം നടത്തി. വിൻസെന്റിന്റെ ആദ്യത്തെ പ്രസംഗം 1617 ജാനുവരി മാസം 25 ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് വിൻസെന്റ് ഇപ്പോൾ തന്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, വിൻസെന്റിന്റെ പ്രസംഗം കേട്ട് അനേകർ വിൻസെന്റിന്റെ അടുത്തേക്ക് വന്നു. പാപമോചനത്തിനായി പാപ സങ്കീർത്തനം നടത്താനായി വിൻസെന്റിന്റെ മുമ്പിൽ മുട്ടുകുത്തി. അനേകർ പശ്ചാത്താപ വിവസ്ഥരായി പാപമോചനം ഏറ്റെടുത്തു. അങ്ങനെ വിൻസെന്റ് ഇപ്പോൾ തന്റെ വിൻസെൻഷൻ ചൈതന്യം ആദ്യമായി ആരംഭിച്ചു. ഈ വർഷം 400 വർഷം ആഘോഷിക്കുകയാണ് വിൻസെൻഷൻ ചൈതന്യത്തിന്റെ. പ്രിയപ്പെട്ടവരെ, ഈ 400 വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ഈ പ്രേക്ഷിത ചൈതന്യം നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം. ഷാട്ട്ലോൺ ഇടവകയിൽ വികാരിയായി സേവനം ചെയ്യുന്ന കാലഘട്ടം. ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കായി തിരുവസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഒരു സ്ത്രീ വിശുദ്ധന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇവിടെ ഈ ഇടവകയിൽ ഒരു കുടുംബമുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടിലാണ് അവർ ജീവിക്കുന്നത്.
അവരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അങ്ങ് കുർബാന മധ്യേ പ്രസംഗത്തിൽ ഒന്ന് സൂചിപ്പിക്കണം. വിൻസെന്റ് അവരുടെ ജീവിത വേദനകൾ ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അന്ന് വൈകുന്നേരം ആ ഭവനം സന്ദർശിക്കുവാൻ വിൻസെന്റ് അങ്ങോട്ട് കടന്നു ചെന്നു. വളരെയധികം അത്ഭുത സംഭവങ്ങളാണ് വിൻസെന്റിന് കാണുവാൻ സാധിച്ചത്. അനേകർ കയ്യിൽ ഭക്ഷണപ്പൊതിയും വസ്ത്രങ്ങളുമായി ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. വിൻസെന്റിന്റെ മനസ്സിൽ ഒരു സംശയം ഉയർന്നു വന്നു. എത്രയോ വ്യക്തികളാണ് ഇതുപോലെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർക്കു വേണ്ടി എനിക്ക് എന്താണ് ചെയ്യുവാൻ സാധിക്കുന്നത്? അങ്ങനെ വിൻസെന്റ് ഇപ്പോൾ ഉപവികളുടെ സംഘം സ്ഥാപിക്കുകയാണ്. പാവപ്പെട്ടവരുടെ ഇടയിലേക്ക്, വേദനിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവർക്ക് ശുശ്രൂഷ നൽകുവാൻ അങ്ങനെ വിൻസെന്റ് ഉപവികളുടെ സംഘം ആരംഭിച്ചു. ജയിലിൽ വേദന അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് വിൻസെന്റ് കടന്നു ചെന്ന് അവർക്കും ശുശ്രൂഷകൾ ചെയ്തു. അങ്ങനെ ജയിൽ മിനിസ്ട്രി വിൻസെന്റ് ആരംഭിച്ചു. കപ്പലടിമകളുടെ ഇടയിലേക്ക് വിശ്വസ്ത വിൻസെന്റ് കടന്നു ചെന്നു. രാജാവിന്റെ നാവിക സമൂഹത്തിൽ കപ്പലിന്റെ തണ്ടുവലിക്കുവാൻ വിധിക്കപ്പെട്ടിരുന്നവർ കപ്പലടിമകളായാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ ജീവിതത്തില് വളരെയധികം വേദനകളും തിക്ത അനുഭവങ്ങളുമാണ് വിൻസെന്റിന് കാണുവാൻ സാധിച്ചത്. വിശുദ്ധ വിൻസെന്റ് പോളിനെ കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഒരു ചിത്രമുണ്ട്. ശരീരത്തിൽ ചങ്ങലുകളാൽ ബന്ധിക്കപ്പെട്ട് തണ്ടുവലിക്കുന്ന വിശുദ്ധ വിൻസെന്റിന്റെ ചിത്രം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ കപ്പലടിമകളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവർക്ക് വേണ്ടി ജോലി ചെയ്ത വ്യക്തിയാണ്. കപ്പലടിമയെ പോലെ തണ്ടുവലിക്കുവാൻ തന്റെ ആരോഗ്യം മുഴുവൻ മാറ്റിവെച്ചു വിൻസെന്റ് ഇപ്പോൾ. അങ്ങനെ വിൻസെന്റ് കപ്പലടിമകളുടെ അത്താണിയായി മാറി. അവർക്ക് ആത്മീയമായ ഉത്കർഷത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ദൈവ സ്നേഹത്തിന്റെ അനുഭവം അവർക്ക് പകർന്നു നൽകി. പാപ സങ്കീർത്തനം അവർക്ക് നൽകി. അങ്ങനെ വിശുദ്ധൻ കപ്പലടിമകളുടെ ഇടയിൽ പ്രവർത്തിച്ചു. 1627 മെയ് മാസത്തിൽ 4 പേർ ചേർന്ന് ഒരു സംഘം രൂപീകരിച്ചു. ആ സംഘത്തിന്റെ പേരാണ് മിഷൻ. അങ്ങനെ കോൺഗ്രിഗേഷൻ ഓഫ് ദി മിഷൻ എന്ന സഭയുടെ ആരംഭം വിൻസെന്റ് ഇപ്പോൾ കുറിച്ചു. അനാഥ ശിശുക്കളുടെ പരിപാലനത്തിനായി വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ ശ്രദ്ധ ചെലുത്തി. യുദ്ധത്തിന്റെ കെടുതികൾ മൂലം ഫ്രാൻസ് ധാർമ്മികമായും മതപരമായും അധപതിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. ഓരോ വർഷവും പാരീസിലെ പൊതുനിരത്തുകളിൽ പരിത്യജിക്കപ്പെടുന്ന അനേകം പിഞ്ചുകുട്ടികൾ. ആ പിഞ്ചുകുട്ടികൾ, അനാഥരായ പിഞ്ചുകുട്ടികളെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിൻസെന്റ് ഇപ്പോൾ അവരെ ശുശ്രൂഷിച്ചു. അവർക്കായി ആതുരാലയങ്ങൾ സ്ഥാപിച്ചു. വിശുദ്ധ വിൻസെന്റ് ഇപ്പോളിന്റെ അന്ത്യദിനങ്ങളിലേക്ക് കടന്നു വരികയാണ്. ശരീരം മുഴുവൻ ശോഷിച്ച വിൻസെന്റ്, പനി പിടിച്ച് കിടപ്പിലായ വിൻസെന്റ്, അങ്ങനെ തന്റെ ജീവിതം പാപങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച വിശുദ്ധ വിൻസെന്റ് ഇതാ തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. 1666 സെപ്റ്റംബർ മാസം 27-ാം തീയതി ഒരു തിങ്കളാഴ്ച വിൻസെന്റ് തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചു. 1737 ജൂൺ മാസം 16-ാം തീയതി 12-ാമൻ ക്ലമന്റ് പാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1883 13-ാം ലിയോ മാർപ്പാപ്പ അദ്ദേഹത്തെ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ അതൊരു ജീവിത ശൈലിയാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ മുഖമുദ്രയാണ് വിൻസെൻഷൻ ചൈതന്യം. പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിൻസെന്റ് ഇപ്പോളിനെ അനുകരിച്ച് വിൻസെൻഷൻ ചൈതന്യത്തിൽ ജീവിക്കുക എന്നത് ക്രൈസ്തവ ജീവിതത്തിന്റെ മുഖമുദ്രയാണ്. പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് പാവപ്പെട്ടവരുടെ സമുദ്ധാരണത്തിനായി പ്രവർത്തിക്കുവാൻ ഓരോ ക്രൈസ്തവനും ഓരോ മനുഷ്യനും കടമയുണ്ട്. വേദനിക്കുന്നവരുടെ ഇടയിലേക്ക്, ദുഃഖിക്കുന്നവരുടെ ഇടയിലേക്ക് വിശുദ്ധൻ കടന്നു ചെന്നതുപോലെ നമുക്കും വിശുദ്ധനെ അനുകരിച്ചുകൊണ്ട് വിൻസെൻഷൻ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാം. പാവപ്പെട്ടവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട്, പാവപ്പെട്ടവരെ നമ്മുടെ യജമാനന്മാരായി കണ്ടുകൊണ്ട് നമുക്കും അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാം. വിശുദ്ധന്റെ മധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ
സമർത്ഥമായി ഉണ്ടാകട്ടെ. മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരിച്ചൊരിഞ്ഞൊരു നാഥം, ഒഴുകിയൊഴുകി ധരയിൽ നീല നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ സുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോ ദീപകം ജീവദാ.